ഹലോ ഗൈസ്, നമുക്ക് ഉടനെ എപ്പിസോഡ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട്, നമ്മൾ ഭയങ്കര മഴ ആയിട്ടാണ് പുറത്ത്, അപ്പം റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വീടിനകത്ത് ചെയ്യാറുന്ന പുറത്ത്. കഴിഞ്ഞ ഇന്നലെ, അതായത് നിങ്ങൾ ഇന്നലെ വീഡിയോ, ഇടയ്ക്ക് ഒരു ദിവസം വീഡിയോ ഇല്ലായിരുന്നു, അന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത്, പക്ഷേ പുറത്തുനിന്ന് ചെയ്യാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്നപ്പം മഴ, പുറത്ത് വലിയ മഴ, വിട്ട് വിട്ട് മഴ, ഞാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം ഒരു റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിച്ച് വീടിനകത്ത് നിന്ന് തന്നെ സെറ്റ് ചെയ്ത് പയ്യന്ത എവിടെ വന്നെങ്കിലും വീഡിയോ നമ്മൾ ഹോൾഡിയർ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മൾ ഇത്രയും ദിവസം, അതായത് 34 എപ്പിസോഡ് ചെയ്ത് അതിൽ 42 ദിവസം എടുത്തു, 43-ാം ദിവസം വീട്ടിൽ എത്തി. അങ്ങനെ നമ്മൾ ഓൾ ഇന്ത്യ പോയിട്ട്, ഓൾ ഇന്ത്യ പോയില്ല കുറച്ച്, അതായത് നമ്മൾ അതെവിടെ മണാലിന്ന് സ്കിപ്പ്, മണാലിന്ന് നേരെ ആഗ്ര വന്നിട്ട് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് പോന്നു, നാട്ടിലോട്ട് പോന്നു, പിന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗമൊന്നും പോയില്ല, പിന്നെ ഒന്ന് രണ്ട് സ്ഥലമൊക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പ് മൊത്തം കണ്ടവർക്കറിയാം നമ്മളെങ്ങനെയാണ് പോയിട്ട് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാതെ ഒരു ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെന്ന് കണ്ടിട്ട് വാ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു ദോശ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിച്ചിരുന്നാലും, ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ഒരു ചായ കുടിച്ചിരുന്നാലും അതിൻ്റെ എമൗണ്ട് ഈ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക കേട്ടോ. അതങ്ങനെ അപ്പൊ എന്തായാലും നമ്മള് വീട്ടിലേക്ക് പോകാനോ, നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പഴയ ബുക്ക് വീട്ടിൽ നിന്ന് എടുത്താണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അതിന്റെ സംഭവം മറ്റേ അപ്പൂപ്പന്റെ രാവിലെ നമ്മള് എന്ന് വെച്ചാൽ നമ്മള് ടെന്റിലാണ് നമ്മള് സ്ഥിരം, നമ്മള് പെയ്യത് തൊട്ട് നമ്മള് ടെന്റിലാണ് എപ്പോഴും കിടന്നത്. വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും, നമ്മള് കിടന്നത് തൊട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള നമ്മളെ ചെലവുകൾ, ഫുഡായാലും പെട്രോൾ ആയാലും നമ്മൾ എന്തൊക്കെ വാങ്ങിയിട്ടുള്ളതായാലും എല്ലാം നമ്മള് എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ 5 രൂപ ഉണ്ടായി വെച്ചാൽ നമ്മൾ എഴുതി വെച്ച് അത് ചിലവായിട്ട്. ഒരുപാട് പേര് നമ്മളെ വീഡിയോസിലും കമൻസിലും നമ്മളെ പേഴ്സണലായിട്ടും നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ നമ്മളെ ഈ ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു എത്ര രൂപ ചിലവായി അല്ലെങ്കിൽ എത്ര രൂപ ചിലവാകണം, എത്ര രൂപ നമ്മളെ കയ്യിൽ കരുതിയിരിക്കുന്നത്, എത്രയാവും ബഡ്ജറ്റ് എന്നൊക്കെ ഒരുപാട് പേര്, അത് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ പയ്യനും കൂടെ വന്നിരുന്ന് നമ്മൾ വീഡിയോ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് നമ്മുടെ ചലദൂർ സബ്സ്ക്രൈബ് ചെയ്യുന്ന 1 സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലിൽ ഒന്ന് പ്രതികരിച്ചേക്കുക, അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ, അതായത് ആദ്യം നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇരിക്കും പോവാം. അതിന് മുന്നായിട്ട് ഒരു കാര്യം, അതായത് നമ്മൾ വലിയ ബാഗിൽ വേറെ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല, തൽക്കാലം റിംഗ് ലൈറ്റ് വെച്ചിട്ട് തൽക്കാലം നമ്മുടെ കട്ടിലണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തൊട്ടടുത്ത് മേശയിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, പുറത്ത് ഭയങ്കര വിട്ട് വിട്ട് മഴ, അങ്ങനെ ശോകം. അപ്പം അത് കാരണമാണ് റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിക്കുന്ന സെറ്റ് ചെയ്യാൻ പറഞ്ഞല്ല. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ട്രിപ്പിന് പോകാനായിട്ട്, നമ്മളെന്നല്ല ഞാൻ ട്രിപ്പിന് പോകാനായിട്ട് ആദ്യമായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഇത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ, അതായത് ആദ്യം എനിക്ക് ചിലവായത് ട്രിപ്പ് പോണതിന് മുന്നേ തന്നെ എനിക്ക് ചിലവായ എമൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ആദ്യം ഞാൻ പറഞ്ഞുതരാം സംഭവം വന്നിട്ട് ക്രാഷ് കാർഡ് ആ സ്റ്റേയും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് 7500 രൂപ ആയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം കാണിച്ചത്, അതായത് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാക്സിന്, അതായത് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവാക്സിൻ കോവിഷീൽഡ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, അതായത് ആ സമയത്ത് വാക്സിനിന് ഒരു വില വരൂല എന്നോർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പെടുവായിരുന്നു ഇടയ്ക്കൊക്കെ. പിന്നെ സ്പുട്നിക്കിൻ്റെ വാക്സിൻ ചെന്ന് എടുക്കേണ്ടി വന്നു, അതായത് പെട്ടെന്ന് എനിക്ക് അവസാനം കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് 20 ദിവസം കൊണ്ട് അടുത്ത വാക്സിൻ നമുക്ക് എടുക്കാൻ പറ്റും. അത് കാരണം സ്പുട്നിക്ക് ഞാൻ ചെന്നെടുത്തപ്പം 1400 സംതിങ് അങ്ങനെ 1500 കണക്കിട്ട് അങ്ങനെ 3000 രൂപ അതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കാർഗോ പാൻറ്റ് വാങ്ങി 1500. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഡാക്ക് കാരിയർ സെറ്റ് ചെയ്ത്, അതായത് ലഡാക്ക് കാരിയർ, അതായത് സേഡൽ സ്റ്റേ വാങ്ങിയിട്ട് ലഡാക്ക് കാരിയർ ആക്കിയതിന് ആ ഒരു സമയത്തിന് എൻ്റെ കമ്പി വാങ്ങിയതും പിന്നെ കൂട്ടുകാരനെ ചിലവ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് 2000 രൂപ അതിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നീഗാർഡ് വാങ്ങി 1000 രൂപ. നീഗാർഡ് മിസ്സായിട്ട്, അത് ഞാൻ പറഞ്ഞുതരാം സംഭവം. പിന്നെ ടെൻറ്റും ട്രാവൽ ബാഗും എല്ലാം കൂടെ ചേർത്തിട്ട് 2000 രൂപ. അപ്പം ഗോപ്രോ ഒരു ബാറ്ററി ആദ്യം വാങ്ങിക്കൊണ്ട് ചെയ്യാം, 2000 അല്ല 900 സംതിങ് എന്തോ ആയിരുന്നു ഒരെണ്ണം, അങ്ങനെ രണ്ടെണ്ണം കളഞ്ഞു പോയ ബാറ്ററിയാണ് കേട്ടോ, അത് 2000. പിന്നെ ബൈക്കിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയത് ഗോൾഡൻ ചെയിൻ സ്പ്രോക്കറ്റ്, അത് 2000. പിന്നെ ട്രക്കിംഗ് ഷൂ വാങ്ങിയത് നമ്മളെ ഡെക്കാത്തലോൺ ഷൂ 1500. ഓക്കെ, പിന്നെ ബൈക്കിൻ്റെ സർവീസ്, പിന്നെ അതിൻ്റെ സ്പെയർ, അതായത് ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ, ഓയിൽ പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ 1-2 എണ്ണം വാങ്ങിയിട്ടുണ്ടായി, ഓയിൽ ഫിൽട്ടർ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് ആ ഒരു. പിന്നെ സർവീസ് അപ്പോഴും ചെയ്തത്, അതായത് ആ ഒരു സമയം ട്രിപ്പിന് പോകണമെന്ന് മുന്നേ സർവീസ് ചെയ്ത് എല്ലാം കൂടെ ഒരു 3000 രൂപ കേട്ടോ അത്. പിന്നെ അതിന് ബൈക്കിന് സ്റ്റിക്കർ ചെയ്ത്, അതായത് വോളണ്ടിയർ ട്രിപ്പിന് ഇങ്ങനെ മേപ്പ് കണക്ക് ഇങ്ങനെ അടിച്ചൊക്കെ വെച്ചിന് അതിനൊരു 1000 ആണ് കേട്ടോ. പിന്നെ യോഗ മാറ്റ് ആ ബ്ലൂ കളർ ഒരു മാറ്റ് വാങ്ങിയല്ല,
ആ മാറ്റ്. പിന്നെ ഗൈസ് റെയിൻകോട്ട് വന്നിട്ട്, അതായത് ആദ്യം കളഞ്ഞ റെയിൻകോട്ട് വാങ്ങിയത് അത് ഗുജറാത്തിൽ നിന്ന്, എങ്ങനെ അല്ല പഞ്ചാബിൽ നിന്ന്, ആ മഹാരാഷ്ട്രയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്നാണ്, പഞ്ചാബിൽ നിന്നാണ് കളഞ്ഞത്, പഞ്ചാബിൽ നിന്നാണ് കളഞ്ഞത്. പക്ഷെ സാധനം വാങ്ങിയത് ഞാൻ മുംബൈ നിന്നാണ് കേട്ടോ, മുംബൈ നിന്നാണ് ഞാൻ മഴയത്ത് പെട്ടത്. പിന്നെ നമ്പർ പ്ലേറ്റ് ഡൽഹിയിൽ നിന്ന് സെറ്റ് ചെയ്തത്, നമ്പർ പ്ലേറ്റും ലൂബും കൂടെ 600 രൂപയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ടെൻറ്റ് വാങ്ങി, 2000 രൂപയായി. ഞാനും കൂടെ രണ്ടുപേരുടെ ടെൻറ്റാണ് വാങ്ങിയത്, അതും ഡെക്കാത്തലോണോ എന്നാണ്. പക്ഷെ അത് 1000 രൂപയുള്ളൂ, എനിക്ക് 1000 രൂപ 1000. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാഗിൻ്റെ റെയിൻ തെർമല് ഞാൻ 400 രൂപ ഞാൻ ഒരെണ്ണം വാങ്ങി, ഒരെണ്ണം വാങ്ങി, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഗോൾഡൻ ടെമ്പിളിൽ പാർക്കിങ്ങിന് ഇത് 100, അങ്ങനെ ജസ്റ്റ് ഒന്ന് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റെയിൻകോട്ട് രണ്ടാമത് വാങ്ങിയത് 1000. പിന്നെ മൊബൈൽ റീചാർജ്, അതായത് ഞാൻ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അതായത് ഓരോ സ്റ്റെപ്പും ചെയ്യണമെങ്കിൽ 200 സംതിങ് അങ്ങനെ എന്താണ്ടാ പറഞ്ഞു, 1 300 സംതിങ് അങ്ങനെ എന്തുകൊണ്ടൊക്കെ ചെയ്ത് 800 രൂപയ്ക്ക് റീചാർജ് ചെയ്ത കേട്ടോ. അതായത് എത്ര ജി ബി മാത്രമേ ചെയ്യുള്ളൂ, അതായത് മാസമുള്ള അത് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. ഈ നെറ്റിന് വേണ്ടി മാത്രം എക്സ്ട്രാ ആഡ് ഓൺ നെറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവം ചെയ്തു വരുന്നത്, അതിന് 800 രൂപയായി. പിന്നെ അത് ഞാൻ ഡെക്കത്തിലുണ്ട് പിന്നിട്ട് ഒരു കേപ്പ് വാങ്ങി, അത് കാരണം അത് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ താജ്മഹലിൽ പോയത് അങ്ങനെ കുറച്ച്, താജ്മഹലിൽ പോയത്, പിന്നെ അവിടെ നിന്നൊരു ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി, അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 3460 രൂപയായിട്ട്. 35460 രൂപയായിട്ടാ. അതായത് എൻ്റെ തുടക്കമാണ് ഫസ്റ്റ്, അതായത് തുടക്കവും, അതായത് ട്രിപ്പിന് പോയത് തുടക്കം നമ്മൾ, അതായത് ട്രിപ്പിന് പോണതിന് മുന്നേ ഉള്ളതും അതിന് ശേഷമുള്ള, അതായത് ശേഷമുള്ള ചെലവ് കാര്യങ്ങളൊക്കെയാണ്, അതായത് ഓരോ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്രോളിൻ്റെ എക്സ്പെൻസ് ഞാൻ പറഞ്ഞതിന് എനിക്ക്, പിന്നെ നമ്മുടെ പെട്രോളിൻ്റെ ചിലവെന്ന് പറയുന്നത് 23,300 രൂപയാണ് ടോട്ടൽ പെട്രോളിൻ്റെ എക്സ്പെൻസ് നമുക്ക് വന്നത്. ആ സംഭവം വണ്ടി 9,800 സംതിങ് കിലോമീറ്റർ എന്താണ്ട് ഓടിയിട്ടുണ്ട്, കാര്യം നമ്മൾ പോയിട്ട് തിരിച്ച് ഓടിയാണ് വന്നത് കേട്ടോ. ആ ഒരു കണക്കിന് പെട്രോൾ വന്നിട്ട് 23,000 സംതിങ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അരട്ടയങ്കോളം പെട്രോൾ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ എനിക്ക് ചിലവായ പെട്രോളിന് ചിലവായത് 14,150 രൂപയാണ്. 14,150 രൂപയാണ് എനിക്ക് ചിലവായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന അതിലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നത് 2,500 ഷെയർ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഇവൻ വന്നപ്പം, ഇവൻ വന്നതിന് ശേഷം ഇവൻ്റെ ഷെയർ കൂടെ ചേർത്തിട്ട് 6,650 രൂപയാണ് ഇവൻ്റെ ഷെയർ എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് 23,300 രൂപ ആ ഒരു റേഞ്ചിന് എമൗണ്ട് വന്നത് കേട്ടോ. അതാണ് നമ്മുടെ പെട്രോളിൻ്റെ ചിലവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 9,000 സംതിങ് 10,000 കിലോമീറ്ററിന്. ഞാൻ ആദ്യം നമ്മൾ അവിടെ നിന്ന് പിന്നെ ആഗ്രഹം എന്ന് വെച്ചാൽ ഡൽഹിയിലേക്ക് തിരിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നോണ്ട് മാത്രമാണ് ഇത്രയും ഒരു എമൗണ്ടിൽ നിന്ന് കിലോമീറ്ററിൽ നിന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം ഫുള്ള് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിരുന്നു ഏകദേശം ഒരു 15 മുകളിലോട്ട് എന്തായാലും പോയേനെ, 15 മുകളിലോട്ട് എന്തായാലും പോയേനെ കേട്ടോ. പെട്രോളിന് ഒരു 50 അകത്ത് അമ്പതിനകത്തോട്ട് ഒരു എമൗണ്ട് വന്നേനെ, 50 അകത്തൊരു എമൗണ്ട് വന്നേനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡിൻ്റെ ചിലവ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫുഡ് ഒരു ദിവസം നമ്മൾ മാക്സിമം ലഭിച്ചാണ് ഇങ്ങനെ കഴിച്ചത്. പിന്നെ നിങ്ങൾക്ക് കണക്കറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഓരോ ദിവസം നമ്മൾ ചപ്പാത്തി, ഡാല് കറി, ഡാല് എന്ന് പറയുന്നത് ചപ്പാത്തി ഡാലിയാണ്, ഡാല് പയറ് കറിയാണ് കേട്ടോ. പിന്നെ ഡാല് തന്നെ എന്തോന്ന് ചന മസാല എന്ന് പറഞ്ഞാൽ ചുണ്ടൻകടലയുടെ, വീഡിയോ കണ്ടവർക്കറിയാം ചുണ്ടൻകടലയുടെ ഇതും. പിന്നെ അണ്ടാ ഡാല് എന്ന് പറഞ്ഞിട്ട് മുട്ടക്കറിയാണ് കേട്ടോ സംഭവം, അത് കഴിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒറ്റയ്ക്ക് പോയ സമയത്ത് ഒരു കറിക്ക് തന്നെ 100-120 റേഞ്ച് വരും കേട്ടോ. അത് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഒരു പ്ലേറ്റ് കറിയാണ്. ആ കറിയെ ഞാൻ ഒറ്റയ്ക്ക് വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ കൂടെ വന്നപ്പം രണ്ടുപേരും കൂടെ ഒരു കറി വാങ്ങിയിട്ട് ചപ്പാത്തി ശരി, അത് തന്നെ ധാരാളമായിരുന്നു. ഒരു പ്ലേറ്റ്, ഒരു വലിയ പ്ലേറ്റിന് നമുക്ക് നൈസായിട്ട് കിട്ടും, നമുക്ക് നൈസായിട്ട് കഴിക്കാൻ കിട്ടും നമുക്ക്. പിന്നെ അത് നമ്മുടെ നാട്ടിലെ ചപ്പാത്തി പോലെ, ചപ്പാത്തി റൊട്ടി നമ്മുടെ നാട്ടിലുള്ളത് അവിടെ റൊട്ടി എന്നാണ് പറഞ്ഞത്. അത് അടുപ്പിന്റെ സൈഡിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ അടുപ്പിന്റെ പുറത്ത്, അതായത് ഗ്യാസ് സ്റ്റവ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റവിന്റെ പുറത്ത്, ഒരു ഇതിന്റെ പുറത്ത്, അതായത് തീ വരുന്ന ഭാഗത്ത് ചുട്ടെടുക്കുന്ന ഒരു രീതിയാണ് അവര്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ അടുപ്പിൽ വെച്ചിട്ട് പാത്രത്തിന്റെ പുറത്ത്, അതായത് പാൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ അല്ല, അതാണ് ഇവിടുത്തെ സംഭവം കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കതിന് എന്താ പറയുക, എല്ലാ ദിവസവും ഇങ്ങനെ കഴിച്ച് വന്നപ്പോൾ ഒരു ബോറായി തുടങ്ങി വന്നപ്പം കറി കുഴപ്പമില്ല, കറി വലിയ സീനായിട്ട് അങ്ങനെ തോന്നിയില്ല. പക്ഷെ അത് പലയിടത്തും കറി ചില സ്ഥലത്ത് സീനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പോയി. പിന്നെ ഇനിയും എങ്ങനെ ഇത് അങ്ങനെ ഫുഡിൻ്റെ പെട്രോൾ ഇത് എമൗണ്ട് വന്നിട്ട് ഏകദേശം 7,480 രൂപ വന്നു കേട്ടോ ഫുഡിൻ്റെ എമൗണ്ട് വന്നിട്ട്. എനിക്ക് എൻ്റെ ഒരു ഇത് മാത്രമാണ് പിന്നെ ഇവൻ്റെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അങ്ങനെ എനിക്ക് ടോട്ടൽ എൻ്റെ ഈ ഒരു ട്രിപ്പിന് ടോട്ടൽ നിങ്ങളിപ്പം കണ്ടത് കണക്ക് തന്നെ, അതായത് നിങ്ങളിപ്പം മൊത്തം കണ്ടല്ല,
നമ്മുടെ കണ്ടവർക്കറിയാം. ഓക്കെ അല്ലേ, നമ്മൾ ട്രിപ്പ് കണ്ടവർക്കറിയാം. മൊത്തം എനിക്ക് വന്നിട്ട് 61,017 രൂപ, 61,000 അതാണ് അതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, എൻ്റെ ടോട്ടൽ ട്രിപ്പിൻ്റെ എക്സ്പെൻസ്. ഓക്കെ ഓക്കെ. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരാരും ഇല്ല, ഞാൻ സോളോ ആണ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ഈ ഒരു ഇത് വെച്ചിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഒരു 70 രൂപ ആ ഒരു റേഞ്ചിന് മുകളിലോട്ട് വന്നേനെ എന്ന് വേണേൽ പറയാം. കാരണം സോളോ ഈ ഒരു സമയത്ത് അത് ഈ ഒരു രീതിക്ക് ഞാൻ സോളോ ആയിട്ട് പോയിരുന്നെങ്കിൽ ആ ഒരു റേഞ്ചിൽ. പിന്നെ ഇടയ്ക്കൊക്കെ ചില സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ റൂം, അതിൻ്റെ അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. അതായത് കാർവാർ നമ്മുടെ ഇത് ഗോവ ബോർഡറാണ് കേട്ടോ, കർണാടക ഗോവ ബോർഡറിൽ അവിടെ ഒരു അടുത്ത് രണ്ട് പ്രാവശ്യം റൂം എടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോവയിലെടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാബലേശ്വരം എടുത്ത് കേട്ടോ. മഹാബലേശ്വരം മറ്റേ കുന്നുംപുറത്ത് നമ്മുടെ ഒരു എന്താ പറയുക ഇടുക്കി കണക്കുള്ള ഒരു സ്ഥലം, പുളിയാണ് കേട്ടോ, നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവകുണ്ട്, ദേവകുണ്ട് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അവർ അതായത് നമ്മുടെ ഈ ഒരു ടീമിൽ 6 പേരായിട്ട് പോയ ടീമിൽ നിന്ന് ഞാൻ സോളോ ആയിട്ട് പോണം. അവരവിടെ വെച്ചിട്ടാണ് ഡിലേ എടുത്തത്. ദേവുണ്ടെന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് കേട്ടോ. പിന്നെ ഈ ഒരു 4 സ്ഥലത്തും കൂടെ ചേർത്ത് 4 സ്ഥലവും പിന്നെ അത് കഴിഞ്ഞിട്ട് ചുരുക്കമാണ്. ഞാൻ മുംബൈയിൽ നമ്മൾ അജ്മീർ മണാലി, മുംബൈ അജ്മീർ ഇത് 2 സ്ഥലത്തേ എടുത്തുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ഇന്നപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യൻ കൂടെ വന്നു. പിന്നെ ഡൽഹിയിലൊക്കെ പോയിട്ട് നല്ല സ്വീകരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരുപാട് സന്തോഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മണാലി പോയി. ഞാൻ നോക്കണത് ബുക്കിലാണ് കേട്ടോ, വേറൊന്നുമില്ല. അപ്പം മണാലി ചെന്നിട്ട് അവിടെ എത്ര നമ്മൾ 3-4 ദിവസം നിന്നു. ആദ്യത്തെ ഒരു ദിവസം റൂം കട്ട ഷോക്കോ പോയി, നമുക്ക് വേറെ കോണ്ടാക്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു എയർഫോർഡ് റൂം എടുത്ത്. എന്നിട്ട് അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം റൂം നൈസ് ആയിരുന്നു, അതല്ല നമ്മൾ എയർഫോർഡ് കാണിച്ചെന്നുള്ള ഇത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മണാലി തന്നെ അപ്പുറത്ത് ഒരു നമ്മുടെ എന്താ പറയുക ആപ്പിൾ ഫാമിലി നമ്മുടെ ഒരു ചേട്ടൻ്റെ ഇതിൽ പോയി. അവരെ നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ നൈസായിട്ട് അവരുമായിട്ട് നൈസായിരുന്നു അവർ. അങ്ങനെ അവരുമായിട്ട് പോയി. റൂം എടുത്തത് 3,927 കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു അതായത് നമ്മൾ ഇതുപോലും ഈ നമ്മൾ ഞാനൊരു മാത്രമായിരുന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂമൊന്നും എടുക്കില്ലായിരുന്നു. മണാലി മാത്രം ചെന്നിട്ട് ആ ഒരു ലെവലിൽ റൂം എടുക്കുമായിരുന്നു. കാരണം മണാലിയിലും ലേയിലും ചിലപ്പോൾ എടുക്കുമായിരുന്നു കേട്ടോ, ലേയിലെടുക്കാത്തതിന് ഇത് കാരണം നമ്മുടെ കൂടെ മറ്റേ അരവിന്ദ് ഉണ്ടായിരുന്നു, അവൻ നല്ല മൈൻഡ് ആയിരുന്നു. അവൻ കൂടെ നിന്നിട്ട് നമ്മൾ ടെൻ്റൊക്കെ എടുത്ത് നൈസ് പൊളി വൈബായിരുന്നു ആ ചെക്കൻ കൂടെ അരവിന്ദ്. അത് നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം. അങ്ങനെയാണ് എനിക്ക് ടോട്ടൽ 61,000 സംതിങ് ആയത് കേട്ടോ. അതും അതായത് ഈ നാട്ടിൽ നിന്ന് ജീവി ചിലവാക്കിയ ഈ എമൗണ്ട് എല്ലാം കൂടെ ചേർത്തിട്ടാണ് 61,000 സംതിങ് ആയത്. ഓക്കെ ഇല്ല ഇവരാരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടെങ്കിൽ ഒരു 70-75 ആ ഒരു റേഞ്ചിലോട്ട് എനിക്ക് എമൗണ്ട് മാറിയേനെ ഒരു പക്ഷേ. ഓക്കെ ഞാൻ സോളോ ആയിരുന്നുണ്ടെങ്കിൽ പിന്നെ ആ പയ്യൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. പയ്യൻ്റെ കണക്ക് വന്നിട്ട് പയ്യൻ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് എത്ര ദിവസം ഉണ്ടായിരുന്നു ഡൽഹിയിൽ? നമ്മൾ 2 ദിവസം. അല്ല ഡൽഹിയിൽ നിന്നല്ല, ഇവൻ 16 എത്ര ഏത് തീയതി വന്ന, നീ ഏത് ദിവസം വന്ന ഓർമ്മയുണ്ടോ? 5 ഇറങ്ങി 7 എന്തോടെ എത്തി, 7 എത്തി 26-ാം തീയതി. ഏകദേശം ഒരു 20-ഓളം ദിവസം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ ആ 20-ഓളം ദിവസത്തിന് ഇവൻ എന്തൊക്കെ ചിലവായി എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. അവൻ്റെ ചിലവ് അതായത് 20 ദിവസത്തേക്ക് അവൻ ഇപ്പം നമ്മളൊരു എന്താ പറയുക 20 ദിവസത്തേക്ക് മാത്രമേ ഒരു അത് തൽക്കാലം നിങ്ങളൊരു ഉദ്ദേശം അതായത് ബസ്സിലൊക്കെ പോകണമെങ്കിൽ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എത്ര രൂപ ഏതൊരു റേഞ്ചൊക്കെ വേണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ആദ്യം പയ്യന് ചിലവായ കാര്യങ്ങൾ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. എന്നിട്ട് സംസാരിക്കാൻ തന്നെ പറയാം. പയ്യൻ വന്നിട്ട് യോഗ മേറ്റ് ടെൻറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാഗിൻ്റെ റെയിൻ തെർമൽ അവൻ്റെ ബാഗിന് വേണ്ടി ഒരു ഒരെണ്ണം വാങ്ങി. അതൊരു 1,000-1,800 ഇതല്ല അത് അത്രയും കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെക്കാത്തോളം ഷൂ വാങ്ങി. ഇവിടെ നിന്നൊരു ലോക്കൽ ഷൂ അതായത് ലോക്കൽ എന്ന് പറഞ്ഞാൽ 1,000 റേഞ്ചിനകത്തുള്ളൊരു സാധാ ഒരു വെള്ള ഷൂ ഇട്ടിരുന്ന ശേഷം വന്നത് അവിടെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് നമ്മൾ ട്രക്കിംഗ് ഷൂ ഒരെണ്ണം വാങ്ങി. അത് അത്യാവശ്യം കുഴപ്പമില്ല, നമ്മൾ ഡെക്കാത്തോളം ഷൂ ഒരെണ്ണം വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് റെയിൻ കോട്ട് പിന്നെ ജീൻസ് പാൻറ് കൂട്ടുകൊണ്ടാണ് അവിടെ വന്നത്. ഗ്ലൗസ് റെയിനല്ല കോൾഡ് ഗ്ലൗസ് ഒരെണ്ണം തണുത്ത സ്ഥലത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലൗസ് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാർഗോ പാൻറ്റ് റെയിൻ കോട്ട് ആ രണ്ട് സാധനം വാങ്ങി. പിന്നെ ആ റൂമിൻ്റെ ചിലവ് കാര്യങ്ങളെല്ലാം കൂടെ തന്നെ. പിന്നെ പെട്രോൾ റൂമിൻ്റെ ചിലവ് പിന്നെ താജ്മഹലിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ള അത്രയൊക്കെ തന്നെ കേട്ടോ അവൻ്റെ ചിലവ് കാര്യങ്ങളെന്ന് പറയുന്നത്. വലിയ സെറ്റപ്പായിട്ട് ഒന്നുമില്ല, പക്ഷെ അത്രയുണ്ടെങ്കിലും ഒരു എമൗണ്ട് വന്നു. ആ എമൗണ്ട് കേസ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അതായത് ആദ്യത്തെ ഞാൻ ഈ ഒരു പറഞ്ഞ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് 7,800 സംതിങ് രൂപയായിട്ടോ ടോട്ടൽ എമൗണ്ട് അവന്. അതായത് ആ ഒരു ട്രിപ്പിലെത്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് 20 ദിവസത്തേക്ക്
വെറും 4200 രൂപയാണ്. 4200 രൂപയാണ് അത്രേ ഉള്ളൂ. നമ്മള് മാക്സിമം ഉദ്ദേശിച്ചാണ് നമ്മള് ബിരിയാണി കഴിച്ചിട്ട് വയറ് കംപ്ലൈന്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ചപ്പാത്തി കഴിച്ചിട്ട് നൈസായിട്ട് തന്നെ പോയത്, വിശപ്പടക്കി നമ്മൾ നൈസായിട്ട് തന്നെ പൊക്കോണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ബ്രെഡ് ജാമ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ നൈസായിട്ട് പൊക്കോണ്ടിരുന്നു. ഫുഡിന്റെ ആ ഒരു ഡിലേ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ശരീര ഒരു സീനും ഇല്ലായിരുന്നു. ശരീരം കഴിച്ചെങ്കിൽ പോലും ഒരു ശരീര, അതായത് ഇപ്പൊ തളർച്ച അങ്ങനെ വേറെ സീനും കാര്യങ്ങളൊന്നും. ടോപ്പിൽ ഇപ്പൊ ഇപ്പൊ ചുണ്ട് പൊട്ടൽ അങ്ങനത്തെ സീൻ ഉണ്ടായിരുന്നു. അതിന് ലിബാം ഉണ്ടായിരുന്നെങ്കിൽ വേറെ സീനൊന്നും ഇല്ല. സാധനം ഇവിടെ തന്നെ ഇട്ട് കൊണ്ടേണ്ട. ഐ നമ്മൾ പിന്നെ അവസാനം വാങ്ങിയത് ചുണ്ടൊക്കെ പൊട്ടി ഒരു പരുവായി. അത് ഞാൻ ഫോട്ടോ എടുക്കും കേട്ടോ. എൻ്റെ ചുണ്ടൊക്കെ പൊട്ടി പ്ലിങ് ശരിയായിരുന്നു. ഇപ്പൊ സീനില്ല, ഇപ്പൊ സെറ്റായി. പിന്നെ ഫുഡിന് വന്നിട്ട് ഞാൻ പറഞ്ഞത് 4200 രൂപയുള്ളൂ, 20 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്രോളിന് വന്നിട്ട് എനിക്ക് ഷെയർ കൂടെ തന്നെയാണ് കേട്ടോ. അതായത് ഈ 20 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഏകദേശം 6650 രൂപയാണ് എൻ്റെ പെട്രോളിൻ്റെ ചിലവെന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ടോട്ടൽ വന്നിട്ട് 24 ആ ഒരു റേഞ്ചിനുള്ള എമൗണ്ട് ആയുള്ളൂ. 24 ഓക്കെ 24 പയ്യൻ്റെ അതുവരെ വന്നതായ 20 ദിവസത്തെ ടോട്ടൽ ചിലവ് കാര്യങ്ങളൊക്കെയാണ് 24 എന്ന് പറയുന്നത്. നമുക്ക് ഇതിലും ലുബ്ധിച്ച് നൈസായിട്ട് ലുബ്ധിച്ച് ഞാനും നാട്ടിൽ നിന്ന് ഒരുമിച്ച് പോയിരുന്നെങ്കിൽ എനിക്കും ഏകദേശം ആ ഒരു, അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്കൊരു 60 something ആയെന്ന് വെച്ചു, എൻ്റെ ഒരു എമൗണ്ട് ഇവൻ ഒരു 20 something ആയി. ഇപ്പം ഈ ഒരു ഇത്രയും ദിവസം കൊണ്ട് അപ്പം എല്ലാം കൂടെ നമ്മൾ മൊത്തത്തിൽ ഒരു 10-80 രൂപയ്ക്ക് നൈസായിട്ട് ഓൾ ഇന്ത്യ അടിച്ചിട്ട് നമ്മൾ വരുമായിരുന്നു. ആ ഒരു ലെവലിൽ നമ്മൾ പോയിട്ട് വരുന്നത്. പക്ഷേ ആദ്യമേ നൈസായിട്ട് പോയിരുന്നെങ്കിൽ, പക്ഷേ ഇതിനിടയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതായത് ഞാൻ വേറൊരു ടീമിൻ്റെ കൂടെ പോയി, നമ്മളൊരു ഒരു ടീമിൻ്റെ കൂടെ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സോളോ അടിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു. അതുവരെ നമ്മളങ്ങനെ ആ ഒരു ഇതിലല്ലേ പോയത്. പക്ഷേ ഇച്ചിരി കൂടെ നൈസായിട്ട് പോയായിരുന്നു. ഒരു 80 റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ച് പോയിട്ട് നൈസായിട്ട് ഓൾ ഇന്ത്യ അടിച്ചിട്ട് വരായിരുന്നു. അതായത് 80 മൊത്തത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഈ ഒരു വി3യുടെ കാര്യമാണ് കേട്ടോ. V3 ആയതുകൊണ്ടാണ് വണ്ടിക്ക് ഏകദേശം, അത് ഞാൻ പറയാൻ വിട്ടു, വണ്ടിക്ക് ഏകദേശം 45-50 ആ ഒരു റേഞ്ചിനകത്തുള്ള മൈലേജ് വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ വണ്ടി ഒരിക്കലും നമുക്ക് പണിയാനില്ല, ഒരിക്കൽ തന്നു. നമ്മൾ റിട്ടേൺ വന്ന സമയത്ത് എവിടെയാണ് ഹൈദരാബാദിനും ബാംഗ്ലൂരിനും ഇടയ്ക്ക് നൈറ്റ് 11:30 കിട്ടില്ല മണി കിട്ടാ കേട്ടോ. ചെയിൻ പോട്ട്, അതായത് ഈ ഗോൾഡ് റോളോണിൻ്റെ ഗോൾഡ് ചെയിൻ പ്രോ കിട്ടാണ് കേട്ടോ നമുക്ക്. അതായത് ലോങ് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ സാധനം വാങ്ങിയിട്ടാണ് കസ്റ്റം, അതായത് കമ്പനി, അതായത് സ്റ്റോക്ക് ചെയിൻ പ്രോ കിട്ട് മതിയായിരുന്നു. അതാണ് സംഭവം. ഇത് ലോക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ ലോക്ക് പൊട്ടി നമ്മൾ ഏകദേശം 100 തന്നെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ആ 100 പൊക്കോണ്ടിരുന്ന സമയത്ത് ചെയിൻ പൊട്ടി നമ്മൾ പെട്ടുപോയി നറുട്ടി പെട്ടുപോയി. അതും കറക്റ്റ് ബൈപ്പാസിലാണ്. വേറെ രാത്രി ആകുമ്പോൾ വേറെ കടകൾ ആന്ധ്രയോ തെലുങ്കാനയോ തെലുങ്കാനയാണെന്ന് തോന്നുന്നു. ഹൈദരാബാദ് തെലുങ്കാനയാണ്, സോറി തെലുങ്കാനയാണ്. അപ്പം തെലുങ്കാന വെച്ച് നമ്മൾ പെട്ടുപോയി. പെട്ടുപോയതിനു ശേഷം നമ്മൾ നേരെ കുറച്ച് 5 kilometers ഞാനൊരു 1.5 kilometers വണ്ടി ഉരുട്ടി. അത് ഈ ഒരു ലഗേജൊക്കെ ഇരിക്കുമ്പോൾ ഒരു ആട്ട തള്ളുന്ന ഫീലുണ്ട്. എനിക്ക് 1.5 kilometers ഓടിയപ്പോൾ ഞാൻ തളർന്നു. ഞാൻ പയ്യൻ്റെ കൊടുത്തു, പയ്യൻ്റെ കൊടുത്തില്ല, ഞാൻ വണ്ടി വെച്ചിട്ട് നമ്മളൊക്കെ അവിടെ എവിടെയെങ്കിലും അതെയും കാട്ടില്ലെങ്കിൽ സ്റ്റേ എടുക്കുക എന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു 5 kilometers നമുക്ക് ഉരുട്ടെ. നമ്മൾ വഴിയിൽ ആൾക്കാരോട് ചോദിച്ചു, ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ 3 kilometers കഴിഞ്ഞുണ്ട്, ചിലർ പറഞ്ഞ 5 kilometers കഴിഞ്ഞുണ്ട്. എന്തായാലും ഉരുട്ടി 5 kilometers നൈറ്റ് ഫുൾ ഉരുട്ടി. എന്നിട്ട് 11:30 നടക്കുന്ന സംഭവം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങണത് 2:30 നമ്മൾ ഉറങ്ങണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ 7 മുന്നേ എണീക്കുകയും ചെയ്ത് നേരെ രാവിലെ തന്നെ ഒരു ഷോപ്പിൽ പോയി അവിടെ നമ്മളെ ഭാഗ്യം കൊണ്ട് 5 kilometers വീണ്ടും കുറച്ച് ഒരു 500 meters അല്ലേ, 500 meters ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ പോയി ഷോപ്പ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അവർ കട 9 തുറന്നു. അതുവരെ നമ്മൾ കടയുടെ ഫ്രണ്ടിൽ ചെന്ന് കുത്തിയിരുന്നു. അത് നമ്മൾ വീഡിയോയിലൊന്നും പറഞ്ഞില്ല, ഓരോ സ്റ്റോറി പോലും ഇട്ടില്ല, ആരെ അറിയിക്കേണ്ടെന്ന് ഓർത്ത്. അങ്ങനെ പിന്നെ നമുക്ക് പണി കിട്ടി വണ്ടി. അതും ഒരു പണി മാത്രമേ വണ്ടി തന്നുള്ളൂ, വേറെ ഒരിടത്തും പെട്രോൾ തീർന്നു നീക്കിയ, വേറെ ഒരു പണിയും കിട്ടിയില്ല. ഒരു ജസ്റ്റ് ഒരു ആക്സിലറേറ്റർ കേബിൾ മാറ്റിയ, വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ ക്ലച്ചിന് കേബിളിന് ജസ്റ്റ് ഒരു ചെറിയൊരു ടൈറ്റ് ഫീൽ പോലെ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നമ്മൾ സർവീസിന് കൊടുക്കുന്നുണ്ട്, വണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ പുറത്തിരിക്കുകയാണ്. അതിലെന്തായാലും വീഡിയോ പറഞ്ഞ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചെയിനിൻ്റെ കേസ് വീഡിയോ ഉണ്ടാവും തന്നെ. അപ്പോൾ നമ്മുടെ ചെയിനിൻ്റെ കേസ് പറഞ്ഞില്ല. ചെയിന് എന്നിട്ട് ലോക്ക് നമുക്ക് 220 ലോക്കാണ് കിട്ടിയത്. ആ ലോക്ക് എടുത്തിട്ട് ഈ ചെയിൻ്റെ ലോക്ക് ഇടാൻ പറ്റണമല്ല. അപ്പോൾ അത് കാരണം നമ്മളതിനെ ചെയിനെ വെൽഡ് ചെയ്ത് വെച്ച് സ്പോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ നാട് വരെ എത്തി. നമ്മൾ തിരിച്ച് ഇതുവരെ എത്തിയപ്പോൾ ഒരു കുഴപ്പവും പറ്റിയില്ല. പിന്നെ അതിനുശേഷം ലോക്കളായിപ്പോയതാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെക്കാനിക്കായിട്ടൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ. ആ ശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലോക്ക് വാങ്ങി ഇട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സ്വന്തമായിട്ട് നമുക്ക് ഇടാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോക്കും കിട്ടിയില്ല, ഒന്നുമില്ല, സാധനം നമ്മുടെ കയ്യിൽ ലോക്കില്ല. അപ്പോൾ അതാണ് സീനായിരുന്നു. നാട്ടപ്പാതിരക്ക് ചെയിനൊക്കെ എടുത്ത് വൻ സീനായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ നേരെ മംഗളമായിട്ട് വീട്ടിലെത്തി. ഒരു കുഴപ്പം പറ്റാതെ ഒരു സീനും ഇല്ല, നൈസായിട്ട് വീട്ടിലെത്തി. അടിപൊളിയായിരുന്നു.
പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതേമാതിരി അതായത് മൈലേജ് ഉള്ള ഒരു വണ്ടി ആണെങ്കിൽ ഒരു 50 റേഞ്ച് മൈലേജ് ഒക്കെ ഉള്ള ഒരു വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കെ ടു കെ കന്യാകുമാരി ടു കാശ്മീർ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം കെ ടു ലഡാക്ക് കേരള ടു ലഡാക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പം ആ ഒരു ലെവലിൽ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നൈസായിട്ട് ഒരു 40 ദിവസത്തിനകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടിക്ക് ഒരു 80 റേഞ്ചിനകത്ത് നൈസായിട്ട് അതായത് നമുക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങളും വാങ്ങി നമുക്ക് ഫുള്ള് സെറ്റായിട്ട് നൈസായിട്ട് പോയിട്ട് വരാം. രണ്ട് പേരുടെ നമുക്ക് നൈസായിട്ട് അത് ഈ ആർഫാഡോ എടുത്ത് പോണതല്ല, അല്ലാതെ നൈസായിട്ട് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ആ ഒരു ലെവലിനകത്ത് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കണക്കിന് പോയിട്ട് വരാം. അതായത് ഇപ്പം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പോവാം, ഞാൻ എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ പറയണതാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം ലഗേജ് നമ്മൾ ഏറ്റവും മാക്സിമം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ലഗേജ് ആണ്. നമ്മൾ ഇപ്പൊ നമ്മളെ ഏകദേശം ലഗേജ് ഓവർലോഡായിരുന്നു. ഞാൻ മൊത്തം കൊണ്ടുപോയത് 5 പാന്റ് 2 കാർഗോ 3 ജീൻസ് കൊടുത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മാക്സിമം പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ഷർട്ട് ഷർട്ടിന്റെ ആവശ്യമില്ല അഡീഷണൽ ഷർട്ടോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ഷൂ ഇട്ടുകൊണ്ട് പോകുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചപ്പൽ ഒരു ജസ്റ്റ് ഒന്ന് വീട്ടിലിടുന്ന മാതിരിയുള്ള ഒരു ചെറിയ ചപ്പൽ അങ്ങനെ എന്തെങ്കിലും എടുക്കുക, അത്രയൊക്കെ ഉള്ളു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെൻറ്റ് രണ്ടുപേരുണ്ടെങ്കിൽ 3 പേരിങ്ങി കിടക്കാനുള്ള ടെൻ്റ് എടുക്കുക. അതാകുമ്പോൾ നമ്മുടെ ലഗേജ് കൊടുത്ത് അകത്ത് വെച്ചിട്ട് വണ്ടി ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ വണ്ടി എല്ലാ പ്രാവശ്യം നമ്മൾ ടെൻ്റ് അടിച്ചുകൊണ്ടിരുന്നത് ടെൻ്റ് അടിക്കും തൊട്ട് ഫ്രണ്ടിൽ, അതായത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബൈക്ക് കാണത്തക്ക രീതിയിൽ ബൈക്കിനെ ഡിസ്ക് ലോക്ക് ചെയ്ത് വയ്ക്കും. ഡിസ്ക് ലോക്ക് ഇവിടെ എന്താണ്ടോ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, കിട്ടിയില്ലേ? ആ ഡിസ്ക് ലോക്ക് ഇവിടെ എന്താണ്ടോ ഉണ്ടായിരുന്നു കേട്ടോ, സംഭവം പോയി ബാങ്കിൻ്റെ അത്താത്തോടെ എവിടെയാണ്. അപ്പം ഡിസ്ക് ലോക്ക് ചെയ്താണ് നമ്മൾ വണ്ടി സേഫാക്കി വെച്ചിരുന്നത്. പിന്നെ നമുക്കതിൻ്റെ വേറെ ടെൻഷനും കാര്യങ്ങളും ഇല്ല, വഴിയിൽ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ടെൻഷൻ സാമ്പത്തികത്തിൻ്റെ ടെൻഷൻ മാത്രമായിരുന്നു. നമ്മൾ കിടന്നുറങ്ങിയില് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സീനാവോ, അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഈ ദാബ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി നമുക്ക് സേഫ് ആയിട്ട് തോന്നണ ഏതെങ്കിലും ഒരു സ്ഥലം അടക്കാത്തിനോട് ദൻഡു വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്തി നല്ല വെള്ളത്തിൽ വരെ കിടന്നിട്ട് സീൻ നല്ല വെള്ളത്തിൽ വരെ നമ്മൾ ടെൻ്റടിച്ച് കിടന്നിട്ട് നമുക്ക് ഒരു സീനും പറ്റിയിട്ടില്ല. അതായത് ടെൻറ്റിനകത്ത് അല്പം പോലും വെള്ളം കയറൂല, ജസ്റ്റ് ഒരു അതായത് ടെൻറ്റിന്റെ സൈഡിലൊക്കെ പേപ്പർ കണക്ക് ഇങ്ങനെ അടിച്ചു വരുള്ളൂ. നൈസാണ്, നൈസ് എടുക്കാത്തതുകൊണ്ട് ടെൻറ്റ് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ എന്തായാലും ഓയിൽ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് കരുതി. നമ്മുടെ ഈ ഒരു V3 ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ കയ്യിൽ കരുതുന്നത്. അങ്ങോട്ട് ഇപ്പം ഈ ലഡാക്ക് ട്രിപ്പ് വഹിക്കുമ്പോൾ തന്നെ ഏറ്റവും മാക്സിമം ആൾക്കാരും ചൂസ് ചെയ്യണത് ബുള്ളറ്റ് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ആ ഒരു വണ്ടി കാറ്റഗറീസാണ്, ആ ഒരു സെഗ്മെന്റിലെ വണ്ടികളാണ്. അതിന് അവിടെ ഇവിടെ എന്ന് വെച്ചാൽ മുക്കിന് മുക്കിന് അതിന് ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ അങ്ങനത്തെ വണ്ടിയിലാണ് നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിന് കയ്യിൽ കരുതിയില്ലെങ്കിലും നിങ്ങൾക്ക് വർഷപ്പെടുന്നത് സീനൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു V3 ഒരു ഇത് V3 വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പാർട്സുകൾ നമ്മൾ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ലഗേജ് ലോഡായതും അങ്ങനൊരു ഇത് വന്നത്. അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് വണ്ടിയുടെ പൊളിപ്പിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കാനാണ്. പിന്നെ മാക്സിമം എല്ലാവരും നോക്കിയും ഗബ്ബറയ്ക്കേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി അങ്ങനെ കിട്ടിപ്പോന്നപ്പം എന്താ എക്സ്പീരിയൻസ് പറയും. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പൊളിയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇപ്പം ഈ പ്രായത്തിൽ എന്തുകൊണ്ടാണ് പോണത് എന്ന് വെച്ചാൽ. ഏകദേശം ഞാൻ ഇവിടുന്ന് കടം എന്ന് വെച്ചാൽ കടം മറിച്ച് മറിച്ചാണ് പോണത്. അപ്പം ഇവരെ ചോദിച്ച് നീ എന്തിനൊക്കെ മറിച്ച് വെക്കിനെ, നിനക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ, ഇനിയും വയസ്സുണ്ടല്ലോ, അപ്പോഴും പോയാൽ പോരാ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ പോയാലേ ആ ഒരു എന്ന് വെച്ചാൽ എനിക്കിപ്പോ പോകണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമാണ് കൊച്ചിലേ തൊട്ട് പോകണമെന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ ബ്രോയായിട്ട് അപ്പം ബ്രോ സോളോ നിറഞ്ഞ ശേഷം ഞാൻ പിന്നെ പോയി ആദ്യമേ പോകുമായിരുന്നു. വീണ്ടും എനിക്ക് ഫണ്ടിന്റെ ഷോർട്ട് കാരണമാണ് ഞാൻ ആദ്യമേ പോകാത്തത്, അല്ലെങ്കിൽ ആദ്യമേ പോകുമായിരുന്നു. എന്നിട്ടും ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും മറച്ചാണ് ഞാൻ വീണ്ടും പോയത്. ഇപ്പൊ ഒരു ലൈഫല്ലേ ഉള്ളൂ, എങ്ങനെ പോണം, എല്ലാവരും പോകണം, അടിപൊളിയാണ്, വൈബാണ്. ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ വീഡിയോ എങ്കിലും കാണാൻ പറ്റില്ല. പക്ഷെ വീഡിയോയിൽ കാണുന്നതിനെക്കാളും ചെയ്യാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ആ നമ്മൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരായിരിക്കും, വീഡിയോ ചെയ്യാത്തവരാണ് അവിടെ സൈക്കിളിൽ വരുന്നതും അല്ലാതെ കാൽനടയ്ക്ക് പറഞ്ഞു ഒരിക്കെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഒരിക്കെങ്കിലും നമുക്ക് പിന്നെ നമ്മുടെ ഇതുപോലെ പിന്നെ ഒരിക്കെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, എന്നാലത് അടിപൊളിയായിരിക്കും. ഓക്കെ, ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പൊ എന്തായാലും
ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. പിന്നെ പയ്യനെ ഒരുപാട് ട്രിപ്പിൽ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും കാണേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ പിന്നെ അടുത്ത ഓൾ കേരള ട്രിപ്പ് അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം. പിന്നെ അതിൻ്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ ഈ പകുതി വഴിയിൽ നിർത്തിയ ഡൽഹി വരെ വന്നിട്ട് ട്രിപ്പ് നിർത്തിയതിന് നമുക്കിതിനിടയിൽ വേണമെങ്കിൽ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരെയോ ഈ സബ്സ്ക്രൈബേഴ്സിനെയോ പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെയോ പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നു. ആരോടെയും ചോദിക്കാതെ ആരോടും ഒന്നും പറയാതെ ആരും അറിയാതെയാണ് നൈസിൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അവർ എല്ലാവരും വീഡിയോ, അതായത് നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് നാളെയാണ് അവർ വീഡിയോ കാണുന്നത്. അപ്പം നമ്മളൊന്നും പറയാതെയാണ് നമ്മൾ നൈസിൽ സ്കിപ്പായി പോകുന്നത്. ആരോടെയും പറഞ്ഞില്ല, നമ്മൾ നമ്മളുടേതായ ഫണ്ടിൽ ഇങ്ങനെ പോകാൻ നിർത്തത്. മുടയും കാര്യങ്ങളായിട്ടൊന്നും അല്ല, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട് എന്ന് ഓർത്താണ് ഇങ്ങനെ അല്ലേ ആരെയും. പിന്നെ പിന്നെ അതുപോലെ സപ്പോർട്ട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ടായിരുന്നു, ഗൂഗിൾ പേ നമ്പരോ താ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫണ്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോയായിരുന്നു, കടം മറിച്ച് പോയായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പോകാത്തത് വീണ്ടും അതായത് ഒന്നാമത് കടം മറിച്ചിട്ടാണോ. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ് 10,000-30,000 എനിക്ക് കടമുണ്ട്. അപ്പോൾ അത് ഇപ്പം രണ്ടാമതുള്ള റവന്യൂ ആണ് കേട്ടോ. അത് ഒരു എന്താ പറയുക, ഒരു 120-140 ഡോളറിനകത്തുള്ള ഒരു എമൗണ്ട് ആണ്, ഇത്രയാണ് ഞാൻ പറയാനുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഒരു എമൗണ്ട് ആയിരുന്നു, ആ എമൗണ്ട് നേരെ എടുത്ത് കടം വീട്ടാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് വലിച്ചു നീട്ടാനുള്ള പിന്നെ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം, നമ്മുടെ ബുക്ക് ഓക്കെ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയുന്നത്, നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ മേക്കാൻ തുടങ്ങി. ബൈ ബൈ.